സംസ്ഥാനത്ത് അർബുദബാധിതരുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മാത്രം 43,630 പേർ ചികിത്സ തേടിയെത്തിയെന്നാണ് കണക്കുകൾ. തിരുവനന്തപുരം ജില്ലയിലാണ് രോഗികൾ കൂടുതലുള്ളത്. സ്തനാർബുദമാണ് ഏറ്റവും അധികം ഉണ്ടാകുന്നതെന്നാണ് RCC പറയുന്നത്. 2012 മുതലുള്ള അർബുദ രോഗികളുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഗികളുടെ എണ്ണം കുറയുന്നില്ല. ഓരോ ദിവസവും ചികിത്സ തേടിയെത്തുന്നവർ വർദ്ധിക്കുന്നു. 43,630 പേരാണ് ഈ കാലഘട്ടത്തിൽ RCCയിൽ മാത്രം ചികിത്സ തേടിയത്. സ്തനാർബുദം ബാധിച്ചവരാണ് അധികവും. 6,260 സ്തനാർബുദ രോഗികളാണ് ഈ കാലയളവിൽ RCCയിൽ ചികിത്സ തേടിയത്. തൈറോയ്ഡ് ഗ്രന്ഥികൾക്കും ശ്വാസകോശത്തിനും അർബുദം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. ചികിത്സ തേടിയെത്തിയ 43,630 രോഗികളിൽ 9,331 പേരും തിരുവനന്തപുരം സ്വദേശികളാണ്. 60 മുതൽ 69 വരെ പ്രായമുള്ളവർക്കിടയിലാണ് രോഗം കൂടുതലായി കാണുന്നത്. കേരളത്തിൽ ക്യാൻസർ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന ഒരു ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും സ്വീകരിച്ച നടപടികൾ പര്യാപ്തമല്ല എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. RCCയുടെ കണക്ക് പ്രകാരം ശ്വാസകോശ ക്യാൻസർ ബാധിച്ചു മരിച്ചത് 452 പേരാണ്. രക്താർബുദം ബാധിച്ചു മരിച്ചത് 372 രോഗികൾ. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചെങ്കിലും ഇവയുടെ ഉപയോഗം മൂലമുള്ള ക്യാൻസറിന് തിരുവനന്തപുരത്ത് മാത്രം 2,371 പേരാണ് RCCയിൽ ചികിത്സ തേടിയത്. അർബുദ പ്രതിരോധത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് മലയാളിയെ ഭയപ്പെടുത്തിക്കൊണ്ട് രോഗം പടരുന്നത്. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.